ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും തമ്പനിയിൽ കണ്ട പോലെ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുവാണ്. അപ്പോൾ നെല്ലിക്ക അച്ചാറിന് ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങളൊക്കെ എല്ലാം സെറ്റാണ്. അപ്പോൾ അതിൻ്റെ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വേഗം തന്നെ നമുക്ക് ഒട്ടും സമയങ്ങളല്ല നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് അര കിലോ നെല്ലിക്ക നന്നായി കഴുകിയിട്ട് മഞ്ഞൾവെള്ളത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ കുരു കളഞ്ഞെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. നന്നായിട്ട് എല്ലാത്തിൻ്റെയും കുരു ആദ്യം കളഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് പച്ചമുളക്, ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, കറിവേപ്പില തുടങ്ങിയ സാധനമാണ്. ഇതിൻ്റെ ഇതെന്തോരം വേണമെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ അതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി. മുളക് പൊടി നമ്മൾ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ അച്ചാർ പൊടിയാണ് വേണ്ടത്. അതിനുശേഷം ഒരു പാൻ എടുത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം അതിനകത്തേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിനകത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരണം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നതുവരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് തുടങ്ങിയ സാധനങ്ങളെല്ലാം നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. 2 സ്പൂൺ അച്ചാർ പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് 1 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചപ്പ് മണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഇപ്പം നല്ല മിക്സായിട്ട് നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കുരു കളഞ്ഞ് വെച്ച നെല്ലിക്ക ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് നെല്ലിക്ക പുഴുങ്ങിയ അതിനുശേഷം ബാലൻസ് വന്ന വെള്ളമാണ്. അതൊരു ബൗളുണ്ട്, ആ ബൗളിലെ വെള്ളം മുഴുവൻ നമ്മൾ അതിനകത്തേക്ക് ഒഴിക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നമുക്കിനി ഇതിനകത്ത് വിനാഗിരി ചേർക്കേണ്ടതുണ്ട്. വിനാഗിരി നമ്മൾ ചേർക്കുന്നത് നമ്മൾ പച്ചവെള്ളത്തിനകത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ച് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ചൂടാക്കിയ വിനാഗിരി നമ്മളിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ വിനാഗിരിയുടെ ഫ്ലേവർ എല്ലായിടത്തും ആത്തക്രിയത്തിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മൾ ആ വിനാഗിരിയൊക്കെ വെച്ച് ഇപ്പോൾ നല്ല ഒരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമ്മളിനി ആവശ്യത്തിന് അതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി നെല്ലിക്ക അച്ചാർ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.